annual value of let out house property. അതിന്റെ രണ്ടാമത്തെ സാഹചര്യം ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആൻഡ് ദെയർ ഈസ് എ വേക്കൻസി. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എനിക്കൊരു വീടുണ്ട് അല്ലെ, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഞാനത് റെന്റിന് കൊടുത്തു, ബട്ട് ദെയർ ഈസ് എ വേക്കൻസി. അതിനർത്ഥം എന്നാ, 12 മാസം റെന്റിന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല, ഞാൻ ചിലപ്പോൾ 9 മാസം റെന്റിന് കൊടുത്തു, 3 മാസം വേക്കൻസി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 6 മാസം റെന്റിന് കൊടുത്തു, 6 മാസം വേക്കൻസി ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കാം, പൂർണ്ണമായിട്ടും 12 മാസം ആരും താമസിക്കാൻ മേലാതെ റെന്റിന് കൊടുക്കാൻ ഇവിടെ വേക്കൻസി ഉണ്ടാകാം. ഈ ഒരു സാഹചര്യമാണിത്, ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആൻഡ് ദേർ ഈസ് എ വേക്കൻസി. അതിന്റെ അവിടെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആൻഡ് ദേർ ഈസ് എ വേക്കൻസി. അതിന്റെ ഒരു സാഹചര്യം ഇവിടെ പറഞ്ഞു, ഒരു ഇഫ് കണ്ടീഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇഫ് ഹൗസ് പ്രോപ്പർട്ടി വാസ് വേക്കൻറ് ഫോർ ഫുൾ ഇയർ ദ എ ആർ വിസ് നിൽ. അതായത് 12 മാസം വേക്കൻസി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മാസം പോലും റെന്റിന് കൊടുത്തിട്ടില്ല, ഒരു ദിവസം പോലും റെന്റിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളുമില്ല, ഉത്തരങ്ങളുമില്ല, അവിടെ എന്തായിരിക്കും, അവിടെ എ ആർ വി 0 ആയിരിക്കും. മനസ്സിലാക്കിയിരിക്കുക, പൂർണ്ണമായും വേക്കൻസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം പോലും റെന്റിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല, റെന്റ് ഒന്നും ഇല്ല അവിടെ. അങ്ങനെയാണെങ്കിൽ ആനുവൽ റെന്റൽ വാല്യൂ എത്രയാണ്, 0. അവിടെ പ്രത്യേകിച്ച് കാൽക്കുലേഷന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഇനി എവിടെയാണ് കാൽക്കുലേഷന്റെ ആവശ്യമുള്ളത് നോക്കാം. ഈ ഹൗസ് പ്രോപ്പർട്ടി വാസ് വേക്കൻറ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. ആ 12 മാസം ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ച് നാള് അല്ലെങ്കിൽ ഒരു പാർട്ടിന് മാത്രം അവിടെ വേക്കൻസി വന്ന്, 8 മാസം റെന്റിന് കൊടുത്തു, 4 മാസം വേക്കൻസി, 4 മാസം റെന്റിന് കൊടുത്തു, 8 മാസം വേക്കൻസി, 11 മാസം റെന്റിന് കൊടുത്തു, 1 മാസം വേക്കൻസി. ഈ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞത്. അതായത് കുറച്ച് നാള് വേക്കൻസി ഉണ്ടായിരുന്നു, കുറച്ച് നാള് അവിടെ ഒക്യുപ്പൈഡ് ആയിരുന്നു. ഒന്നാമത്തെ സാഹചര്യം എന്താ, ഒരു ദിവസം പോലും ആൾ താമസിച്ചിട്ടില്ല, എ ആർ വി 0. രണ്ടാമത്തെ സാഹചര്യം കുറച്ച് നാൾ ആളുണ്ടായിരുന്നു, കുറച്ച് നാൾ ആളില്ല. അവിടെ എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ നടത്തുമെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് നമുക്ക് അതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് എം ആർ ഇയും എഫ് ആർ ഇയും കമ്പയർ ചെയ്യുക. അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ എടുക്കുക, അത് എസ് ആർ വി ആയിട്ട് കമ്പയർ ചെയ്യുക, അതിനകത്ത് ലോസ്റ്റ് വാല്യൂ എടുക്കുക, അതായിരിക്കും ഇ ആർ വി. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ഈ സെയിം സാധനമാണ് കാണുന്നത്. തുടക്കത്തിൽ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം ഒന്നാണ്, എം ആർ ഇ എഫ് ആർ ഇ കമ്പയർ ചെയ്യുക, ഹയസ്റ്റ് എടുക്കുക, അത് എസ് ആർ വി ആയിട്ട് കമ്പയർ ചെയ്യുക, ലോവസ്റ്റ് വാല്യൂ എടുക്കുക. ഇനി ഇ ആർ വി എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, ആക്ച്വൽ റെന്റ് റിസീവബിൾ ഫോർ ദ ഫുൾ ഇയർ, വിച്ച് എവർ ഹയർ ഈസ് ദ ആനുവൽ റെന്റൽ വാല്യൂ. ആ ഇവിടെ നമ്മൾ ചെയ്യേണ്ട, ഇപ്പൊ ഇ ആർ വി കിട്ടിയിട്ടുണ്ട്, ഇ ആർ വി എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, ആക്ച്വൽ റെന്റൽ റെന്റ് വാല്യൂ റെന്റ് റിസീവബിൾ. അതായത് നമ്മൾ 12 മാസവും നമ്മൾ ഈ ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന റെന്റ്, അതാണ് ആക്ച്വൽ റെന്റ് റിസീവബിൾ എന്ന് പറഞ്ഞത്. റെന്റ് റിസീവ്ഡ് അല്ല, ആക്ച്വൽ റെന്റ് റിസീവബിൾ, നമുക്ക് കിട്ടേണ്ടിയിരുന്ന റെന്റ്. നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി 12 മാസവും കൊടുത്തിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു, അതുമായിട്ട് ഇ ആർ വി കമ്പയർ ചെയ്യുക, അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യുക. ആ ഹയസ്റ്റ് വാല്യൂ നമുക്ക് ആനുവൽ റെന്റൽ വാല്യൂ എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, ഫ്രം എ ആർ വി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന എ ആർ വിയിൽ എന്ത് ഡിഡക്ട് ചെയ്യണം, ഡിഡക്ട് പ്രൊപ്പോർഷനേറ്റ് ആക്ച്വൽ റെന്റ് ഫോർ ദ പീരീഡ് ഓഫ് വേക്കൻസി. അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചേക്കണ വാല്യൂയിൽ നിന്ന് നമുക്ക് കുറച്ച് നാളത്തെ എന്ത് കിട്ടിയിട്ടില്ല, റെന്റ് കിട്ടിയിട്ടില്ല, അത് എത്ര നാളത്തെ ഉണ്ടോ അത്രയും നാളത്തെ റെന്റ് നമ്മൾ ലോസ് ആയിട്ട് കണക്കാക്കി കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഫൈനൽ അല്ലെങ്കിൽ ഒറിജിനൽ ആക്ച്വൽ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്കിത് കൂടുതൽ വ്യക്തമാക്കുവാൻ സാധിക്കും. നമുക്കൊരു ഉദാഹരണത്തിലേക്ക് പോകാം, ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് എ ആർ വി ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. എം ആർ വി 50,000, എഫ് ആർ വി 60,000, ആക്ച്വൽ റെന്റ് 8,000 പെർ മന്ത്. ഇപ്പൊ പെർ മന്ത് ആണ് നമ്മൾ എന്ത് ചെയ്യണം, എത്ര മാസം ഉണ്ടോ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആക്കാം. ഓക്കെ, എസ് ആർ വി 70,000. കേസ് 1, ഹൗസ് വാസ് വേക്കൻറ് ഫോർ ഫുൾ ഇയർ. ഒന്നാമത്തെ കേസ്, അപ്പൊ രണ്ട് പ്രോബ്ലം ചെയ്യണം. ഒന്ന് കേസ് 1 ചെയ്യണം, അതായത് ഒരു ദിവസം എല്ലാ ദിവസവും വേക്കൻസി ആയിരുന്നു, അല്ലെങ്കിൽ ഫുൾ ഇയർ വേക്കൻസി ആയിരുന്നു. കേസ് 2, ഹൗസ് വാസ് വേക്കൻറ് ഫോർ 3 മാസം, 3 മാസത്തേക്കായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എങ്ങനെ നമുക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോ ആദ്യം കേസ് 1 ചെയ്യാം. കേസ് 1, ഹൗസ് പ്രോപ്പർട്ടി വാസ് വേക്കൻറ് ഫോർ ഫുൾ ഇയർ, ഇറ്റ്സ് എ ആർ വി ഈസ് നിൽ. ആ കേസ് 1 എ ആർ വി എത്രയാ, നിൽ. കാൽക്കുലേഷന്റെ ആവശ്യമില്ല, കാരണം എന്നാ, ഫുൾ വേക്കൻസി ആയിരുന്നു. ഫുൾ വേക്കൻസി ആയിരുന്നുകൊണ്ട് എ ആർ വി 0 ആണ്, അല്ലെങ്കിൽ നില്ലാണെന്ന് പറയുവാൻ സാധിക്കും. ഇനി നമുക്ക് കേസ് 2 ആണ് ചെയ്യേണ്ടത്. കേസ് 2 ചെയ്യണം, എം ആർ വി 50,000, എഫ് ആർ വി 60,000, ആക്ച്വൽ റെന്റ് 8,000 പെർ മന്ത്, പി എം പെർ മന്ത്. ആ കാര്യം മനസ്സിലാക്കണം, ഒരു മാസത്തെ റെന്റ് ആണ് 8,000, എസ് ആർ വി 70,000. പ്രോബ്ലം സോൾവ് ചെയ്യാം. ആദ്യം എം ആർ ഇയും എഫ് ആർ ഇയും എടുത്തെഴുതി അത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ എഫ് ആർ വി ആണ്.
എഫ് ആർ വി 60,000 എടുത്തെഴുതി. ഇനി ആ 60,000 എസ് ആർ വിയുമായിട്ട് കമ്പയർ ചെയ്യും. എസ് ആർ വി 70,000 ആണ്. 70,000 60,000 കമ്പയർ ചെയ്യുമ്പോൾ ചെയ്തത് 60,000. 60,000 ലോവർ വാല്യൂ ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് റെന്റ് റിസീവബിൾ, റെന്റ് റിസീവബിളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ് റെന്റ് റിസീവബിൾ? നമ്മൾ 12 മാസവും ഇവിടെ 3 മാസം വേക്കൻസി ഉണ്ടെന്നാണ് കേസ് ടു പറഞ്ഞേക്കണേ. 12 മാസവും നമ്മളത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, റെന്റിന് കൊടുക്കുകയാണെങ്കിൽ കിട്ടേണ്ടിയിരുന്ന റെന്റ് നമുക്ക് 8,000 ആണ് പെർ മന്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 8,000 × 12 വരും. മനസ്സിലാക്കുക, കിട്ടിയ റെന്റ് അല്ല എവിടെ എഴുതേണ്ട, നമുക്ക് കിട്ടേണ്ടിയിരുന്നു. 12 മാസവും കൊടുത്തിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്നു. 8,000 പെർ മന്ത് ആണ്. 8,000 × 12 96,000 നമുക്ക് കിട്ടി. ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്നു. അതിനകത്ത് ഹയസ്റ്റ് വാല്യൂ 96,000 ആണ്. അപ്പോൾ 96,000 ആനുവൽ റെന്റൽ വാല്യൂ നമ്മൾ എടുത്തെഴുതി. ഇവിടെ ഇത് അവസാനിച്ചിട്ടില്ല, കാരണം എന്നാ, അതിനകത്ത് 3 മാസം വേക്കൻസി കിടപ്പുണ്ട്. 12 മാസം നമ്മൾ കൊടുത്തിരുന്ന കിട്ടേണ്ടാണ് എടുത്തെഴുതി. ഇനി ഇവിടെ എന്ത് കിടപ്പുണ്ട്? 3 മാസം വേക്കൻസി കിടപ്പുണ്ട്. ആ 3 മാസത്തെ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ 3 മാസത്തെ എന്ന് പറയുമ്പോൾ 1 മാസം 8,000 വെച്ച് 3 മാസത്തെ എന്ന് പറയുമ്പോൾ 3 × 8,000 3 × 8,000 24,000 എന്ന് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. അതിന് ഇങ്ങനെ എഴുതാം, ലോസ് ഡ്യൂ ടു 3 മന്ത്സ് വേക്കൻസി 8,000 × 3 24,000. ഇനി ഇതിന്റെ ബാലൻസ് ഫിഗർ കുറയ്ക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ആനുവൽ റെന്റൽ വാല്യൂ. നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആനുവൽ റെന്റൽ വാല്യൂ ഈസ് ഇക്വൽ ടു 72,000 96,000 − 24,000. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, അതായത് ഒരു വേക്കൻസി ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആനുവൽ റെന്റൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതാണ്. എം ആർ ഇ, എഫ് ആർ ഇ, ആ ചിൽഡ്രന്റെ എസ് ആർ ഇ രണ്ട് കേസും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രോബ്ലം കൂടിയുണ്ട്, അതും കാണാം. ഇവിടെയും വാല്യൂസ് തന്നിട്ടുണ്ട്, ഓരോന്നും തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? എ ആർ വി കണ്ടുപിടിക്കുക. ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.